നമ്മളുടെ ആത്മീക പ്രവർത്തനങ്ങൾ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മതപരമായ പ്രവർത്തനങ്ങൾ, അതിന്റെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനായിരിക്കരുത്, സംഘടനകൾ ഉണ്ടാക്കാനായിരിക്കരുത്. അതിന്റെ എല്ലാ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആഗ്രഹം നടപ്പിലാക്കി കൊടുക്കുവാനായിരിക്കും. സ്നേഹനിധിയായ ദൈവത്തിന്റെ ആഗ്രഹം നമ്മളോടുകൂടി വസിക്കുക എന്നുള്ളതാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ബൈബിൾ ശ്രദ്ധിച്ചെന്ന് പഠിച്ച ദൈവം നിങ്ങൾക്ക് കൃപ തരുന്നുവെങ്കിൽ, മനസ്സിലാകാൻ കൃപ തരുന്നുവെങ്കിൽ, ബൈബിൾ ആരംഭിക്കുന്നത് ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹം കാണിച്ചുകൊണ്ടാണ്. ദൈവം മനുഷ്യരോടുകൂടെ വസിക്കുക. ബൈബിൾ അവസാനിക്കുന്നത് ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദൈവം മനുഷ്യരോടുകൂടെ വസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരമ്മ അല്ലെങ്കിൽ ഒരു അപ്പൻ, മാതാപിതാക്കൾ മക്കളോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നതിലുപരിയായി സൃഷ്ടാവായ ദൈവം, സ്നേഹനിധിയായ ദൈവം നമ്മളോടുകൂടെ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏദനിൽ ആദത്തോടൊപ്പം നടന്ന ആറാം ദിവസം അവസാനം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ആദ്യമായി തന്റെ പ്രവൃത്തിയിൽ നിന്ന് വീവെടുത്ത് മനുഷ്യരെ കാണിച്ചു തന്ന ആ ദൈവം ഏഴാം ദിവസം ലീവാണ്. നമ്മളതിനെ സാബത്ത് എന്ന് പറയുന്നു. എന്താണത്? കൂടെ വസിക്കുക. എന്തിനാ ദൈവം ലീവെടുത്തേ? മനുഷ്യരോടുകൂടെ വസിക്കാൻ. ആ ദൈവത്തിന്റെ ഏഴാം ദിവസമാണ് ഉൽപ്പത്തിയിൽ കാണുന്ന ആ ഏഴാം ദിവസമാണ് മനുഷ്യന്റെ ഒന്നാം ദിവസം. മനുഷ്യരോടുകൂടെ വസിക്കുകയാണ് ദൈവം. പക്ഷേ തുടർന്ന് സാത്താന്റെ പ്രവർത്തനവും അതിൽ മനുഷ്യൻ അനുസരണക്കേടിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോ അതൊക്കെ തകർന്നു. എന്നാൽ ദൈവത്തിന്റെ ക്രിസ്തയേശുവിലൂടെയുള്ള പരിശുദ്ധാത്മാവിലൂടെയുള്ള പ്രവർത്തനത്തിലൂടെ അവസാനം യഥാസ്ഥാനപ്പെടുകയാണ്. ഇതാണ് വെളിപ്പാട് 23. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ എന്നർത്ഥമുള്ള അപ്പുതി യെരുശലേം ഇറങ്ങി വരുന്നു. ദൈവം മനുഷ്യരോട് കൂടെ വസിക്കുന്നു. ദൈവം മനുഷ്യന്റെ കണ്ണിന്ന് കണ്ണുനീരൊക്കെ തുടച്ചു കളയുന്നു. ഇനി രാത്രിയില്ല, ഇനി മരണമില്ല, ഇനി കണ്ണുനീരില്ല, ഇനി ദുഃഖമില്ല, ഇനി മുറവിളിയില്ല. എപ്പോഴത് ഇല്ലാതെയായി തീർന്നത് ആ സ്നേഹനിധിയായ പിതാവിന്റെ ഹൃദയത്തിലെ ആഗ്രഹം സാധിച്ചപ്പോൾ ഇനി കണ്ണുനീരില്ല, മുറവിളിയില്ല, രാത്രിയില്ല, ദുഃഖമില്ല. എപ്പോ ആ സ്നേഹനിധിയായ പിതാവിന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് എന്നോടും നിങ്ങളോടും കൂടെ വസിക്കുക എന്നുള്ളത്. എന്നാൽ പാപം വരുമ്പോൾ നമ്മൾ ദൈവം മാറ്റി. പാപം അകൃത്യം കണ്ടുകൂടാൻ വയ്യാത്തവൻ നീതിയിൽ വസിക്കുന്ന ദൈവമാണ് സ്വകീയ പിതാവ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ എല്ലാ ആത്മീക, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മതപരമായ പ്രവർത്തനങ്ങൾ, അത് തർക്കങ്ങളിലേക്കല്ല, അത് ഗ്രൂപ്പുകളിലേക്കല്ല, അത് സംഘടനകളിലേക്കല്ല നമ്മളെ എത്തിക്കേണ്ടത്. പകരം ദൈവത്തോടുകൂടെ വസിക്കുവാൻ തക്ക വണ്ണം അത് ലക്ഷ്യം വെച്ച് മുന്നോട്ടേക്ക് പോവാനായിട്ട് ഇടയാകട്ടെ. എല്ലാ മനുഷ്യരെ സ്നേഹിക്കേ.
ദൈവത്തെ അനുസരിക്കുക, അതിനായി ക്രിസ്തുവിനെ അനുഗമിക്കുക.